ജിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഓണ സ്പെഷ്യൽ ഒരു എപ്പിസോഡാണ്. എല്ലാവർക്കും ആദ്യം തന്നെ ഓണാശംസകളും സന്തോഷവും സമൃദ്ധിയും നിറഞ്ഞ ഒരു ഓണം ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അപ്പം ഓണ സ്പെഷ്യൽ എന്ന് പറയാൻ വലിയ സദ്യയൊന്നുമല്ല, ഒരു ചെറിയ ഐറ്റമാണ്. പക്ഷെ ഓണത്തിന് ആവശ്യമായിട്ടുള്ള ഒരു ഐറ്റമാണ്. അതിന് നമുക്ക് ഇന്ന് കിട്ടിയേക്കുന്ന ആൾ എൻ്റെ സുഹൃത്താണ്. ഒത്തിരി ഹെൽപ്പുകൾ ചെയ്യാറുണ്ട്, നല്ല ഫുഡുകൾ നമുക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അപ്പം അദ്ദേഹത്തിന് നമുക്ക് പരിചയപ്പെടാം. സഹിച്ചേട്ടൻ, സഹിച്ചേട്ടാ, എങ്ങനെയുണ്ട് ഓണം ഒക്കെ? എവിടം വരെ എത്തി? ഞാൻ വന്നപ്പോഴാണ് എത്തി, അതോ അതിന് മുമ്പേ ഓണം ആയാലോ? ഓക്കെ, സഹിച്ചേട്ടാ, ഇതെന്താണ് സംഭവങ്ങൾ? വീടൊക്കെ ആകെ അലങ്കരിച്ച് ഗംഭീരമാക്കിയിട്ടുണ്ടല്ലോ. ഇത് നിസ്സാര കാര്യങ്ങളാണല്ലോ അല്ലേ? സ്ട്രോ ഒക്കെ ഉപയോഗിച്ചേക്കുന്നത് ജ്യൂസ് കുടിക്കാൻ സ്ട്രോ, പേപ്പർ സ്ട്രോ. ഇതും അവർ തന്നെ ചെയ്തെത്തി അല്ലേ? പേപ്പർ ആണ് കേട്ടോ, അതേ അവരിപ്പോ ലോക്ഡൌൺ ആഘോഷമാക്കിയായിരുന്നു. എന്നാലും ആഘോഷമാക്കി കറക്റ്റ് ആക്റ്റായിട്ടാണ് കുട്ടികളെ ചെയ്തേക്കുന്നത് കേട്ടോ. എന്താ മക്കളുടെ രണ്ടുപേരും പേര്? മൂത്താണ് പേര് ശ്വേത, അവളിപ്പം പ്ലസ് വണ്ണിലേക്ക് ആകുന്നു. രണ്ടാമത്തോള് സോനു, അവളിപ്പോ എയ്റ്റ് സ്റ്റാൻഡേർഡ്. ഓക്കെ, ഇദ്ദേഹത്തിനെ കുറിച്ച് പറയാനാണെങ്കിൽ കുറെ ഉണ്ട്, നമുക്ക് വഴിയേ പറയാം. എന്താണ് ഇദ്ദേഹത്തിന്റെ ജോലി? നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു ജോലിയാണ്, അപ്പോൾ അതൊക്കെ പ്രിയ വഴിയേ പറയാം. എന്താ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അത് ഇപ്പോൾ എന്തൊക്കെയാണെന്ന് സൈജാണ് പറഞ്ഞു കൊടുത്തേ. നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് പാലടയാണ്. അത് ശുദ്ധമായ പശു പാലിൽ കൊടുത്ത് തന്നെ ഉണ്ടാക്കുന്ന പാലട. അതിന് നമ്മൾ അട, ഒരു 20 ഗ്രാം അട, 1 ലിറ്റർ പാല്, നെയ്യ്, അണ്ടിപ്പരിപ്പ്, കിസ്മിസ്, പഞ്ചസാര, പിന്നെ ഏലക്ക പൊടിച്ചത്. ഏലക്കായും പഞ്ചസാരയും മിക്സ് ചെയ്ത് പൊടിക്കുന്നത്. ഏലക്കയ്ക്ക് അത് തൊലിയൊക്കെ ഒരു ഇതായി ക്ലിയർ ആയിട്ട് കിട്ടാൻ വേണ്ടി പഞ്ചസാരയും കൂടെ മിക്സ് ചെയ്യണം. അതിന്റെ കൂടെ ഒരു എന്തോ ഒരു വെറൈറ്റിക്ക് വേണ്ടി എള്ളൂടെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ, അപ്പം നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓൾറെഡി സൈജാറ് സ്റ്റൗ കത്തിച്ച് വെള്ളം ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. അട ഒന്ന് പുഴുങ്ങി വെക്കണം. അട പുഴുങ്ങി എടുക്കുമ്പോഴത്തേക്ക് എത്രയാണ് പാൽ നമ്മൾ എത്ര എടുത്തിട്ടുണ്ട്? 1 ലിറ്റർ പാൽ എടുക്കണം. അപ്പൊ അട എത്രയാണ്? 200 ഗ്രാം. 200 ഗ്രാം. ഓക്കെ ഓക്കെ, അപ്പം നമ്മൾ അത് സ്റ്റാർട്ട് ചെയ്യുന്നു. ഈ അട നമുക്ക് പുഴുങ്ങിയെടുക്കുകയാണ്. അപ്പൊ അതിനൊരു സമയമുണ്ട്. അപ്പൊ ആ സമയം കൊണ്ട് നമുക്ക് ക്രിസ്മസും അടിപ്പരിപ്പും നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചേക്കാം. ഓക്കെ ഓക്കെ, അപ്പൊ അതിന്റെ അതിനുള്ള പരിപാടി എന്ന് പറയുന്നത് നമുക്ക് നെയ്യോ ഏതാണ് ഉപയോഗിക്കുന്നത്? നമ്മള് കുറച്ചുകൂടെ നല്ല, ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ ഓണത്തിന് പായസം നമുക്ക് മസ്റ്റാണ്. സദ്യ കഴിച്ചിട്ടായിട്ട് അവസാനം പായസം നമുക്ക് സദ്യക്ക് ആവശ്യമാണ്. സദ്യയിൽ കേൾക്കുന്ന അവസാനം കിട്ടുന്ന പായസമാണ് നമുക്ക് എല്ലാവർക്കും ചെയ്യാറുള്ളത്. അപ്പം അതിൻ്റെ ഒരു ഒരു കുക്കിംഗ് മെത്തേഡാണ് നമ്മൾ ഇന്ന്, അത് പാലട പായസം. നമുക്ക് നോക്കാം കഴിച്ചതിൻ്റെ പാലട പായസം എങ്ങനെയുണ്ടെന്ന് നമുക്ക്. പാലടപ്പായസം എന്നാലും കല്യാണങ്ങൾക്കും ഒക്കെ വളരെ റെയറാണ് പാലടപ്പായസം. നമ്മള് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിച്ചാലായി, പുറത്തു നിന്നൊക്കെ ഒരു പക്ഷി പോയാൽ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മുടെ ഇഷ്ടമാണ്.
നമ്മുടെ ഇതെന്തായി അങ്ങനെ ക്രിസ്മസും ആയിട്ടുണ്ട് ഇവരെ നമുക്ക് മാറ്റിയിട്ട് നമുക്ക് അടുത്ത മെയിൻ പരിപാടിയായിട്ട് നമുക്ക് പോവാം. ഇനി നമ്മള് ഉണ്ടാക്കാനായിട്ട് പോവാണ്. എന്താണ് ആദ്യ പരിപാടി? ഇനി നമ്മള് പച്ചുംപാല് നമ്മള് റെഡി പിടിക്കുക. പാല് തിളപ്പിക്കുക അല്ലേ? ആദ്യം വേവിക്കാൻ വെച്ച അട അതിലൊക്കെ അടിയുന്നു അല്ലേ? അതായത് നമ്മുടെ ഇതിനകത്ത് ഇടാൻ ഉദ്ദേശിക്കുന്ന എല്ലാ പഞ്ചസാരയല്ല, കുറച്ചിടണം. സ്ഥാപനമാണ് സോണി കാറ്ററിംഗ്സ് എന്നാണ് പേര്. കോൺടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. 50 പേര് തൊട്ട് 5000 പേര് വരെ പരിപാടി അല്ലേ? പിന്നെ അതിനുള്ള സാധന സാമൂഹികളെല്ലാം സഹിച്ചേണ്ടതുണ്ട്, ചെയ്തു കൊടുക്കുന്നതായിരിക്കും. ഇപ്പൊ കല്യാണ ഒരു ചെറിയ കല്യാണരാമനാണ്. കല്യാണരാമനകത്ത് ദീപവേദം പറയത്തില്ലേ, ജനനം മരണം കല്യാണം സ്വാദം എല്ലാം സകല പരിപാടികളും ചെയ്തു കൊടുക്കുന്ന ആളാണ് നമ്മുടെ സഹിച്ചേട്ടൻ. സഹിച്ചേട്ടൻ ഇനിയും നമുക്ക് ഫുഡുകൾ ഉണ്ടാക്കി തരാം എന്ന് പറഞ്ഞിട്ടുണ്ട്, വാക്ക് പാലിക്കും എനിക്ക് വിശ്വാസമുണ്ട്. സഹിച്ചേട്ടൻ്റെ ഒരു ഒരു വേറെ കിച്ചൺ പുറത്തുണ്ട്. ആ കിച്ചണിൽ നമുക്ക് വേറെ ഒരു നോവ് വേറെ ഒരു ദിവസം ഉണ്ടാക്കാം ഓണത്തിൽ കഴിഞ്ഞിട്ട്. ഇന്ന് നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ആദ്യമേ പറഞ്ഞു, ഓണത്തിന് ആവശ്യമാണ് ഇങ്ങനൊരു പായസം. ഇപ്പൊ തന്നെ മണമൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്, എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല. എന്നാലും നോക്കാം, നമുക്ക് വൈകി ലോകം വെച്ച് കണ്ടു കണ്ടു കേട്ടോ. ഞാനല്ല ഉണ്ടാക്കുന്നത്, സഹിച്ചേട്ടൻ തന്നെയാണ് ഇതൊക്കെ മണക്കണക്കാണോ ഈ ഇടയ്ക്കാണെങ്കിൽ? മണത്തിൽ മനസ്സിലാക്കി എനിക്ക് വലിയ തുലിയ മധുരം കുറവാണെങ്കിൽ ആരും കുറ്റം പറയരുത്. സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ, ഇതെനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അത്രയ്ക്ക് ഗംഭീര മണമാണ് വരുന്നത്. ഏലക്കായും ആ നെയ്യും ഒക്കെ അങ്ങോട്ട് മിക്സ് ആയതിന്റെ ഒരു ഭയങ്കര ഇതെന്താണ് എല്ലിടലിന്റെ ഉദ്ദേശം? പിന്നെ ഇത് ഇടയ്ക്ക് കഴിക്കുകയും ചെയ്യാം എല്ലാം വേണമെങ്കിൽ അത് നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ കഴിക്കാം, ആവശ്യമില്ലെങ്കിൽ കഴിക്കണം. ഞാനല്ല എന്റെ നാവ് കൊതിയൻ നാവാ, കൊതിയൻ മൂക്കു ഞാൻ ഇനി കൈ വെച്ചിട്ട് ഒരുമാതിരി
അപ്പൊ ഓണത്തിന്റെ പരിപാടിയൊക്കെ എന്താണ്? നമുക്ക് ശരിയാണ്, നമുക്ക് ആഘോഷങ്ങളൊക്കെ വളരെ കുറവാണ്. പക്ഷെ എന്നാലും നമ്മുടെ സുഹൃത്തുക്കളൊക്കെ പറയാൻ എന്താ അറിയാം, ഈ പ്രാവശ്യം പുറത്തൊന്നും കഴിക്കുന്നില്ല, വരുത്തിക്കുന്നില്ല, വീട്ടിൽ തന്നെയാണ് ഉള്ള അപ്പൊ നിങ്ങൾക്ക് ഓണസദ്യ ആവശ്യമെങ്കിൽ ഞങ്ങൾ പറഞ്ഞാൽ മതി, ഞങ്ങൾ വീട്ടിലെത്തിച്ചു തരും, യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. പിന്നെ എസ്പെഷ്യലി നമ്മുടെ പായസം, പായസം വേണമെങ്കിലും 50 or 500 എത്ര പേർക്ക് വേണമെങ്കിലും പറയാം, ഒരു പ്രശ്നമില്ല. ചേട്ടൻ പായസവും വെച്ച് തരും. അല്ല സഹിച്ചേട്ടാ, ഈ പാലടയും അടപ്രഥമനും സേമിയ പിന്നെ പരിപ്പ് പായസം ഏതാണ് ഇതിൽ ഏറ്റവും പാട്? എനിക്കിത് അത്ര പാടായിട്ട് തോന്നുന്നില്ല. ഇത് സിമ്പിളാണ്. തേങ്ങ പാല് ശരിക്കും നമ്മള് സാധാരണ രീതിയില് സേമിയാണ് പെട്ടെന്ന് ഉണ്ടാക്കാനാണെന്നുള്ള രീതിയില് ചെയ്യുന്നത്. സേമിയക്കാട്ടിലൊക്കെ എളുപ്പമാണ് ഈ പാലട എന്ന് പറയുന്നത്. അടപ്രധാനൊക്കെ ആണെങ്കിൽ നമ്മള് തലേദിവസം കൂടുതൽ വർക്കൊക്കെ ആകുമ്പോൾ തലേദിവസം പുഴുങ്ങി വെള്ളത്തിയിട്ട് കോരി മാറ്റിയൊക്കെ വെച്ചാലേ ശരിക്കും കിട്ടത്തുള്ളൂ. അല്ലെ, ഭയങ്കര ടൈമിങ് ഒത്തിരി ഇതൊക്കെ ആകുമ്പോൾ എളുപ്പം വരുന്നു പറയാം. മറ്റേക്കാൾ ചെറിയ 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 ട്യൂബ് ടൈപ്പ് ഉള്ള അടയാണ്, ചെറിയ ടൈപ്പാണ്. ഞാൻ നോക്കിട്ട് പാലടനെ നിങ്ങള് ചൂസ് ചെയ്യുക. സേമിയ നമ്മള് വേവിച്ച് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. സേമിയ ജസ്റ്റ് നമ്മൾ നെയ്ക്കത്തിൽ നിന്ന് ജസ്റ്റ് ചൂടാക്കി എടുത്താൽ മതി. ഇതാകുമ്പോ നമ്മള് ഒന്ന് ഇതിനെ അടയൊന്ന് വേവിക്കണം. അത്രയും ടൈമിങ് ഇതിന് വേണ്ടി. അപ്പം പാലട ഏകദേശം ആയി വരുന്നു, മുമ്പേ പറഞ്ഞാലും മണം കൂടി കൂടി വരുന്നു, കുറുകി കുറുകി വരുന്നു. അപ്പം നമുക്ക് നോക്കാം എവിടം വരെ എത്തുന്നു, എവിടം വരെ പോകും നോക്കാം. ഓക്കെ, ആയിട്ടുണ്ട്. ഭയങ്കര മണമാണ്, സൂപ്പർ ആയിരിക്കും. എന്തായാലും ഓഫ് ചെയ്ത് വാങ്ങി ഒരു പവിലേക്ക് കഴിക്കാൻ പോകാനുണ്ട്. അപ്പം ഇങ്ങനെയാണ് രക്ഷയില്ല. നീ എത്രയും പെട്ടെന്ന് കഴിക്കുക എന്നുള്ള കാര്യമല്ല. അങ്ങനെ ആയിട്ടുണ്ട്. ഇനി ഇത് ഡെക്കറേഷൻ അല്ലേ? ഓക്കെ. സഹിച്ചേട്ടൻ പറയുന്നത്, അതുകൊണ്ട് സഹിച്ചേട്ടൻ തന്നെ ഇത് നമുക്ക് തരട്ട്. തന്നു കഴിഞ്ഞാൽ അതങ്ങ് കുടിച്ച് ആ ചാങ്ങങ്ങ് നിൽക്കുക. അത് ചടങ്ങല്ല കേട്ടോ, ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും എന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. സഹിച്ചേട്ടൻ്റെ ആ കോരിടിയിലും ആ മണവും ഇതൊക്കെ കാണുമ്പോ ഇല്ലേ, മതി 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 മതി, ആദ്യം കഴിക്കട്ടെ. മണവും കണ്ടിട്ട് ഒന്നും ഒരു കുറ്റത്തിന്റെ സാധ്യത ഇല്ല. നോക്കട്ടെ, ഞാൻ ചൂടാണ്, ഒന്ന് ഇളക്കി കഴിച്ചില്ലെങ്കിൽ ഒന്ന് നാക്ക് പൊടിയാലോ. അതിലൊരു കറക്റ്റ് പാദമാണ്. ഗംഭീരം
എന്ന് പറയാൻ പറ്റത്തില്ല. അതിനും അപ്പുറം ഒരു വാക്കാണ് പറയേണ്ടത്. നിങ്ങൾ ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. നിങ്ങളുടെ സദ്യക്ക് ഇതെന്തായാലും ഒരു സ്പെഷ്യൽ ഐറ്റം തന്നെയായിരിക്കും. പാലട ഈ എള്ളിന്റെ ചെറിയ ചെറുതായിട്ട് കടിക്കുമ്പോഴുള്ള ആ രുചിയുണ്ടല്ലോ, ആ ചൂടോട് ഭയങ്കരമായിട്ടുണ്ട്. കഴിച്ചേട്ടാ, ഇത് നിങ്ങൾ എല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കണം. എല്ലാ കല്യാണങ്ങൾക്ക് പോകുമ്പോൾ നിങ്ങൾ അങ്ങോട്ട് പറഞ്ഞ് ഇങ്ങനെ ഒരു സ്പെഷ്യൽ പായസം ഉണ്ട്, നമുക്കത് നോക്കിയാലോ എന്ന് പറയണം കേട്ടോ. ഡെസേർട്ടുകളൊക്കെ പ്രത്യേകിച്ച് ക്രിസ്ത്യൻസിന്റെ കല്യാണത്തിന് ഡെസേർട്ടുകളൊക്കെ ഭയങ്കരമായിട്ട് ഉൾപ്പെടുത്താറുണ്ട്. അപ്പം ഇത് മറക്കല്ലേ, എല്ലാരും കൊണ്ട് ഇത് കഴിപ്പിക്കണം. ഓക്കെ, തീർച്ചയായും കഴിക്കട്ടെ. പിന്നെ വീണ്ടും എല്ലാവർക്കും ഓണാശംസകൾ. നമ്മുടെ ഈ വീഡിയോ ഇവിടെ തീരുകയാണ്. അടുത്ത ദിവസം വേറെ ഒരു വീഡിയോ ആയിട്ട്, വേറെ ഒരു വിഭവമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതിനു മുമ്പ് ചാനൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ആ ബെൽ ബട്ടൺ അടിച്ച് പൊട്ടിച്ച് നാശിപ്പിച്ചേക്കാം. ഓക്കെ, ബൈ ബൈ. സൈനിങ് ഓഫ് ഹാപ്പി ഓൺ.